ഇന്നത്തെ നമ്മുടെ ഐറ്റം കക്ക ഇറച്ചി റോസ്റ്റ് ആണ്. നല്ല സ്പൈസിയും അടിപൊളി ഫ്ലേവേഴ്സും ഒക്കെ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കക്ക, അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിത് കഴുകിയപ്പം ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചാണ് കഴുകിയത്. കാര്യം അതിനൊരു സ്മെല്ലുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ഒരു കപ്പ്, അതുപോലെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, പിന്നെ 1 കപ്പ് സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, 1 കപ്പ് തക്കാളി, അതുപോലെ 2 പച്ചമുളക്. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലയും, പിന്നെ ഞാനൊരല്പം നാരങ്ങ നീരും, പാകത്തിന് ഉപ്പും കടുകും. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം. ഞാൻ ഇതിൻ്റെ എല്ലാ അളവ് ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ പറയാം. പാൻ ചൂടായി വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ട് നല്ലപോലെ ബ്രൗൺ നിർ ആവുന്നത് വരെ ഇളക്കിയെടുക്കുക. ഈ റെസിപ്പിയിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ തുടക്കത്തിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ നല്ലപോലെ റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തേങ്ങ കരിഞ്ഞു പോവാതെ നന്നായി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന സവാള ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് പകരം, സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇതിലും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പക്ഷെ സവാളയാണ് യൂസ് ചെയ്യുന്നത്. സവാള നന്നായി വഴഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി കമ്പൈൻ ചെയ്തതിന് ശേഷം ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പാകത്തിന് കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ മസാലകളും കൂടെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. മസാലകളെല്ലാം കൂടെ നന്നായി വഴന്നു വന്നതിന് ശേഷം ഇനി മീഡിയം ഹീറ്റിലിട്ടിട്ട് 1 കപ്പോളം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക. 1-5 മിനിറ്റ് മതി. ഏകദേശം നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കക്ക ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. കക്ക ഇറച്ചി ഇട്ട് വിത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യം ഈ കക്ക ഇറച്ചിയിൽ നിന്ന് തന്നെ അല്പം വെള്ളം അതിലേക്ക് ഇറങ്ങും. അതുപോലെ ഇത് അധികം നേരമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ഈ ഇറച്ചി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 10-15 മിനിറ്റ് അത്ര മതി. ഇറച്ചി നന്നായി മസാലക്കൂട്ടുകളിലേക്കൊക്കെ മിക്സായതിനു ശേഷം ഇനി അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഹീറ്റിൽ തന്നെ ഇട്ട് വേവിക്കാം. ഇതിപ്പോൾ അതിലേക്ക് ഞാൻ ഇടയ്ക്ക് തുറന്നു കൊടുത്ത് നോക്കിയപ്പോൾ അതിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഞാനിതൊരു നല്ല ഡ്രൈ റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കണത്, അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാത്ത. നിങ്ങളിത് വല്ലതും ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നല്ല ഡ്രൈ റോസ്റ്റ്, സ്പൈസി ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അയയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വെറൈറ്റി റെസിപ്പികൾക്കായിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കക്കറച്ചി ഒരു ഹാഫ് വേവ് ആയി വന്നിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് ചതച്ച കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കക്കറച്ചി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അടപ്പ് തുറന്ന് വെച്ച് ഹൈ ഹീറ്റിൽ തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതൊരു ഡാർക്ക് ബ്രൗൺ നിറാവണം, അപ്പോഴാണ് ഡ്രൈ റോസ്റ്റും അതിലെ സ്പൈസസ് എല്ലാം കൂടെ ഇറങ്ങി ഒരു കിടിലൻ റെസിപ്പി ആവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാനിനി ഇറച്ചി വെന്തോന്നും അതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി, അത് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ 20 പാകത്തിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച ഉണക്കമുളകോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. അപ്പം നമ്മുടെ ഐറ്റം റെഡി ടു സെർവ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്തായാലും ഇഷ്ടാവും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്തൊരു വേറെ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.